بسم الله الرحمن الرحيم അവന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ തകർച്ചകളും മസാരി അസ്സുഅ, അതുപോലെ അവനിലേക്ക് വന്നു ഭവിക്കാവുന്ന സർവോന്മുഖമായ ആപത്തുകളും, അതുപോലെ വൽ ഹലഖാത്ത്, ഒരു മനുഷ്യന് ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകാൻ കാരണമാകുന്ന നാശകരമായ സാഹചര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ അവന്റെ നന്മകൾ അവനെ സൂക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വെച്ചിട്ട് മഹാന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അഗ്നിനാമ്പുകൾക്കുള്ളിലേക്ക് എടുത്തെറിയപ്പെട്ട അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു പോന്ന നന്മകൾ, ഈ നന്മകൾക്കു പകരമായി അള്ളാഹുവിന്റെ ഖലീലിനെ അള്ളാഹു തആല സംരക്ഷിച്ചതുപോലെ സൂക്ഷിച്ചതുപോലെ ഒരു സംരക്ഷണ കവചമായിട്ട് അള്ളാഹുവിന്റെ സഹായം ഇബ്രാഹിം നബിയെ തുടർന്നു വന്നതുപോലെ, ബലിപ്പെരുന്നാളിന്റെ പുണ്യമായ ദിനം ഉലുഹിയ്യത്ത് എന്ന പുണ്യകർമ്മവുമായിട്ട് ആരൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ, മഹത്തായ ആ ത്യാഗത്തിന്റെ സ്മരണകൾ അയവിറക്കാൻ കഴിയുന്ന വലിയ ഒരു നന്മ, അധ്വാനിച്ചുണ്ടാക്കുന്ന ഹലാലായ ധനം കൊണ്ട് ഉലുഹിയ്യത്ത് എന്ന കർമ്മത്തിനാരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ ഇബ്രാഹിം നബിയെ അള്ളാഹു സംരക്ഷിച്ചതുപോലെ ആ മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്. ഈ ലോകത്തിലും അത് നമുക്ക് ഗുണമാണ്, ആഖിറത്തിലും നമുക്കത് ഗുണമാണ്. ഇത് ദുനിയാവിന്റെ കാര്യമാണ് പറഞ്ഞത്. ദുനിയാവിലുണ്ടാകുന്ന കനത്ത നഷ്ടങ്ങൾ, ദുനിയാവിലുണ്ടാകുന്ന കനത്ത ആപത്തുകൾ, ദുനിയാവിൽ നേരിടേണ്ടി വരുന്ന കനത്ത വെല്ലുവിളികൾ, ഇതിൽ നിന്നെല്ലാം ഒരു മനുഷ്യനെ അവന്റെ നന്മ സംരക്ഷിക്കും. ഹബീബായ പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഹദീസ് വെച്ചിട്ട് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ദുനിയവിയായ നന്മകൾ ദുനിയാവിൽ അവന് സംരക്ഷണമാകും. നബി തങ്ങൾ പറഞ്ഞു, വ അഹ്ലുൽ മഅറൂഫി ഫി ദുനിയാ ഹും അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. ദുനിയാവിൽ നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ ആഖിറത്തിലും അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉലഹിയത്ത് എന്ന കർമ്മം ദുനിയാവിൽ നമ്മൾക്ക് അത്യാപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ പരാജയങ്ങളിൽ നിന്ന്, അഗ്നിപരീക്ഷണങ്ങളിൽ നിന്ന് സുരക്ഷിതത്വമാണെങ്കിൽ ആ സുരക്ഷിതത്വം നാളെ പടച്ചവന്റെ പരലോകത്തിലും ഒരു മുഅ്മിനെ നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് ഉലഹിയത്ത് അറുക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന വലിയ ഒരു സവിശേഷതയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് അറുക്കുമ്പോൾ സാക്ഷികളാകുക എന്നതും പുണ്യകർമ്മമാണ്. ഇന്നിപ്പോ ഏഴുപേര് ഷെയർ കൂടി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സമൂഹ ബലി നടക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ബലിയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആ ഉലുഹിയ്യത്തിന്റെ മൃഗം ഏതാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം അല്ലേ. പള്ളിക്കമ്മറ്റിയെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയെ സാമ്പത്തികം ഏൽപ്പിച്ചിട്ട് അന്നത്തെ ദിവസം എങ്ങോട്ടെങ്കിലും പോയി കളയുക, അതിൽ വലിയ ഹൈറൊന്നുമില്ല. കാരണം ഇത് വലിയ ഒരു നന്മയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് സാക്ഷികളാകാനെങ്കിലും ഒരു മനസാക്ഷി നമുക്ക് വേണ്ടേ? ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഒരു ബലിമൃഗത്തെ അറുക്കുകയാണ്. ചാരത്ത് നിബിധങ്ങളുണ്ട്. പ്രിയപ്പെട്ട മകളെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, യാ ഫാത്തിമ, മോളെ,
ഫാത്തിമ എന്ന് വിളിച്ച്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, കൂമി മോളെ നീ എഴുന്നേറ്റുക, ഫഷ്ഹദി ഉൽഹയ്യത്തിക്കി, നിനക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ബലിമൃഗത്തിന് നീ സാക്ഷിയാവണം, അതിനെ നീ കാണണം മോളെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിം ലോകത്തിനും ഒരു മാതൃകയാണ്, പിൻപറ്റേണ്ട ഒരു മാതൃക. പെൺകുട്ടിയാണ്, തന്റെ പ്രിയപ്പെട്ട മകളാണ്, ആ മകളെ എഴുന്നേറ്റ് വരൂ മോളെ എന്ന് വിളിച്ചിട്ട് അറുക്കപ്പെടുന്ന ബലിമൃഗത്തിന് നീ സാക്ഷിയാവണം, അതിനെ നീ കാണണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ അതിനൊരു വിശേഷണം പറഞ്ഞു, അതിന്റെ ഗുണം എന്താണ്? അതിന്റെ ഗുണം, ഒരുവിനെ വാങ്ങി അതിനെ അറുക്കുകയാണ്, ഏഴിലൊരാൾ അറുക്കുകയാണ്, മറ്റാളുകളും അവരുടെ കുടുംബക്കാരൊക്കെ അതിന് സാക്ഷികളായിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു യഗ്ഫിറു ലക്കി ബി ഔവലി ഖത്റതിൻ തഖ്തുറു മിൻ ദമിഹാ കുല്ലു ദംബിൻ അമിൽതിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഈ മൃഗത്തിന്റെ ആദ്യത്തെ തുള്ളി രക്തം ബി ഔവലി ഖത്റതിൻ തഖ്തുറു മിൻ ദമിഹാ, നിന്റെ ബലിമൃഗത്തെ അറുക്കപ്പെടുമ്പോ അതിന്റെ ആദ്യത്തെ തുള്ളി രക്തം പുറപ്പെടുമ്പോൾ തന്നെ, കുല്ലു ദംബിൻ അമിൽതിഹി, മോളെ നീ പ്രവർത്തിച്ച നിന്റെ സർവ പാപങ്ങളും പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ജനലക്ഷങ്ങൾ പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിന് പോകുമ്പോ സഹോദരങ്ങളെ, അവർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഉന്നത ഗുണമാണ് അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു കൊടുക്കുക. ഹജ്ജുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾക്ക് അവസാനം അവരുടെ സർവപാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ അതൊഴികെ, മനുഷ്യനുമായിട്ടുള്ള ഹക്കടപാടുകൾ എന്തെങ്കിലും പറഞ്ഞു തീർത്തിട്ടില്ലെങ്കിൽ അത് പുറത്തു കൊടുക്കൂല. അതല്ലാത്തതൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് നബി. എന്നതുപോലെ ഉലുഹിയത്ത് എന്ന പുണ്യകർമ്മവുമായി നാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഫാത്തിമ ബീവിയോടാണ് പുന്നാര നബി തങ്ങൾ പറയുന്നത്, മോളെ അതിന്റെ ആദ്യത്തെ തുള്ളി രക്തം, അതിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചിട്ട് ആദ്യത്തെ തുള്ളി രക്തം ഇങ്ങനെ പതിയെ പൊടിഞ്ഞു വരുമ്പോ നിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അതൊഴികെ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങൾ അവിടെ പ്രയോഗിച്ച പദം തന്നെ കുല്ലു ദംബ് എന്നാണ്, എല്ലാ പാപങ്ങളും. ബോക്സ് വരുന്നുണ്ട്, എല്ലാവരും വളരെ കാര്യമായിട്ട് സംഭാവനകൾ കൊടുക്കുക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നു മാത്രമല്ല, അല്ലാഹുവിന്റെ മഹബ്ബത്തുണ്ടാകാനും ഇതൊരു കാരണമാണ്. അപ്പോൾ ഒന്നാമത്തെ ഗുണം, നമ്മളുടെ പാപങ്ങളെല്ലാം ഇതിന്റെ പേരിൽ പൊറുക്കപ്പെടുക. കുല്ലു ദംബ് എന്ന് പറഞ്ഞാൽ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള പറഞ്ഞു തീർക്കാത്ത ഹക്കിടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴികെ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും ഈ ഉലുഹിയത്തിന് പകരമായി അള്ളാഹു പൊറുത്തു കൊടുക്കും. എത്ര വലിയ ഒരു സൗഭാഗ്യമാണ്. രണ്ട്, അള്ളാഹുവിന്റെ വലിയ തൃപ്തിക്കും സ്നേഹത്തിനും ഇഷ്ടത്തിനുമൊക്കെ സെലക്ട് ചെയ്യപ്പെടാൻ ഉലുഹിയത്ത് കർമ്മം ഒരു കാരണവുമായി തീരും. ബലിമൃഗം ബലിയറുക്കൽ ഒരു നിസാരമായി പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. ഇന്ന് പരിഷ്കൃത ലോകമാണ്. ബലിയെന്നൊക്കെ പറയുമ്പോ പുതിയ തലമുറ പുത്തൻ ചിന്തകളുമായിട്ട് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് അവർ ക്യാമറ കണ്ണുകളുമായിട്ട് കടന്നു വരുന്നത്. അള്ളാഹു കാക്കട്ടെ, അതൊന്നും പാടില്ല അല്ലേ. അതൊരു കൗതുകമാകാനും അത് രസകരമാക്കാനും അത് ലോകത്ത് പബ്ലിഷ് ചെയ്യാനും അതിനെ ഫോർവേഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു യുവസമൂഹം, ഒരിക്കലും അത് ഇസ്ലാമിക സമൂഹത്തിന് ഭൂഷണമല്ല. അങ്ങനെ ആർഭാടം കാണിക്കേണ്ടതല്ല ഉലുഹിയത്ത് എന്ന കർമ്മം. മറിച്ചിത് ഒരു മുസൽമാന്റെ ജീവിതത്തിലെ വലിയ ഒരു പുണ്യമാണ്. ബലി എന്ന് പറയുന്നത് വലിയ ഒരു ജീവത്യാഗത്തിന്റെ സമർപ്പണ ചിന്തയാണല്ലോ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയമായി പറഞ്ഞു,
والبدن جعلناها لكم من شعائر الله بشد القرآن ബലിമൃഗങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ലോകത്തൊരുപാട് അല്ലാഹുവിന്റെ അടയാളങ്ങളുണ്ട് അല്ലേ? പരിശുദ്ധമായ കഅബാലയം അല്ലാഹുവിന്റെ അടയാളമാണല്ലോ, ബൈത്തുല്ലാഹ്. ലോകത്ത് അല്ലാഹുവിനെ അടയാളപ്പെടുത്തിയ എത്രയോ അടയാളങ്ങളെ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ അല്ലാഹു നമുക്ക് കാണിച്ചു തന്നു. ബലിക്ക് വേണ്ടി അറുക്കപ്പെടുന്നതിലൂടെ, ബലിയായി നിശ്ചയിക്കപ്പെടുന്നതിലൂടെ ഒരു സാധാരണ ആട്, അല്ലെങ്കിൽ ഒരു സാധാരണ പശു, അല്ലെങ്കിൽ ഒരു സാധാരണ ഒട്ടകം, അത് സവിശേഷമായ ഒരവസ്ഥയിലേക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ്, വലിയ ഒരു പദവിയിലേക്ക്. ഏതാണ് ആ പദവി? വൽബുദന ജഅൽനാഹ ലകും മിന ശഅഇരില്ലാ. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ അടയാളങ്ങളെ പ്രവിശാല പ്രപഞ്ചത്തിൽ സ്ഥാപിച്ചിട്ടുള്ള റബ്ബ് ഓരോ വർഷവും പെരുന്നാളുകൾ, ബലി പെരുന്നാളുകൾ കടന്നു വരുമ്പോ ആ പെരുന്നാളിന്റെ പ്രഭാതങ്ങളിൽ അല്ലാഹുവിന്റെ നാമം പറഞ്ഞിറക്കുന്ന ഓരോ മൃഗങ്ങളെയും അത് അല്ലാഹുവിന്റെ അടയാളങ്ങളായി നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നുവെന്ന് റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ അടയാളങ്ങളായി, അത്രത്തോളം വലിയ ഒരു പദവിയിലേക്ക്, ദർജയിലേക്ക് ഈ മൃഗങ്ങളെ അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലക്കും ഫീഹാ ഖൈർ, ഇത് ഖുർആനാണ്. നിങ്ങൾക്കൊരുപാട് നന്മകൾ ഈ ബലിയർപ്പണത്തിലുണ്ട്, ഒരുപാട് നന്മകൾ. ഒരു 8000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ കൊടുത്തൊരു ഷെയർ നടത്തുമ്പോ, 15000 രൂപ കൊടുത്ത് നല്ല ഒരു മുട്ടനാടിനെ വാങ്ങിയിട്ട് വീട്ടിൽ ബലിയെറുക്കുമ്പോ നിങ്ങൾക്കതിൽ ഒരുപാട് നന്മകളുണ്ട്. ആ മൃഗത്തിൽ ഒരുപാട് നന്മകൾ നിങ്ങൾക്കുണ്ടെന്ന് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്, അള്ളാഹു ഓതി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫദ്കുറു സ്മല്ലാഹി അലൈഹാ സവാഫ, അണിയണിയായിട്ട് ആ മൃഗങ്ങളെ നിങ്ങൾ നിരത്തി നിർത്തിയിട്ട് വരിവരിയായി അണിയണിയായി രസകരമായ രീതിയിൽ ഇങ്ങനെ ആ മൃഗങ്ങളെ ഇങ്ങനെ വരിവരിയായി നിർത്തി നിർത്തി നിർത്തിയിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ഉറക്കെ പറഞ്ഞിട്ട് അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ മുഴങ്ങട്ടെ പെരുന്നാളിന്റെ സുന്ദരമായ പ്രഭാതത്തിൽ ബലിമൃഗത്തെ അറുത്തുകൊണ്ട് അല്ലാഹുവിന്റെ നാമങ്ങൾ അന്തരീക്ഷത്തിൽ മുഖരിതമാകട്ടെ. മുസ്ലിം നാവുകളിൽ നിന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, കണ്ട തമലുകൾ ഉറക്കെ വിളിച്ചു പറയട്ടെ, അല്ലാഹു അക്ബർ എന്ന മഹോന്നതമായ ശബ്ദം നിങ്ങളുടെ വീട്ടുമുറ്റങ്ങളിൽ, നിങ്ങളുടെ മൈതാനങ്ങളിൽ സഹോദരങ്ങളെ, ബലിമൃഗങ്ങളെ നിരനിരയായി വരിവരിയായി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് ആ മൃഗത്തെ നിങ്ങൾ ബലിയെറുക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്തിനു വേണ്ടിയില്ല? അല്ലക്കും തഷ്കുറൂൻ, ഒരുപാട് പണം അല്ലാഹ് നൽകി. എന്തൊക്കെ സൗകര്യങ്ങളാണ് അല്ലാഹു ഒരുക്കി നൽകിയത്? ഒരു കാലഘട്ടത്തിൽ ഈ മൃഗങ്ങളൊക്കെ വാഹനമായിരുന്നല്ലോ. ഇന്ന് 25 ലക്ഷം രൂപയുടെ ലക്ഷറി വാഹനങ്ങളിലാ പെരുന്നാളിന് വേണ്ടി നമസ്കരിക്കാൻ വരുന്നത്. പക്ഷേ പഹയന് പെരുന്നാൾ ദിനത്തിൽ ഒരു ബലി ഉണ്ടാവില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നല്ലതുപോലെ നമ്മൾ ചിന്തിക്കണം. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദിയുള്ള ദാസന്മാരാകാൻ വേണ്ടിയാണ് ബലിമൃഗത്തെ അറുക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. ചില പരിഷ്കൃതവാദികളൊക്കെ ഇന്ന് വാദിക്കും, എന്തിനാ ഇത്രയും പെരുത്തു മൃഗം അല്ലേ? പെരുത്തു മൃഗം തന്നെ വേണം, യാതൊരു സംശയമില്ല. കാരണം മൃഗം, അതിന്റെ ഭക്ഷണം, അതിന്റെ മാംസം, അത് കഴിക്കുക എന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് അത് അറുക്കുക എന്നത്. മാംസം കഴിക്കുക എന്നതല്ല, അറുക്കുക എന്നതാണ് പ്രധാനം. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ പഠിക്കാൻ കഴിയും, അറുക്കലാണ് പ്രധാനം, കഴിക്കലല്ല. കഴിക്കലും പ്രധാനമാണ്, പക്ഷേ മാംസാഹാരം എന്നതിനേക്കാൾ പ്രധാനം അന്ന് അറുക്കലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് ബലിമൃഗത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു മൃഗത്തെ നമ്മൾ അറുക്കുകയാണ്, അങ്ങനെ ആ മൃഗത്തെ അറുക്കുമ്പോ അതിന്റെ തുള്ളി രക്തം ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കാൻ പോകും. നിങ്ങളൊന്ന് ആലോചിക്കൂ, നല്ല മൂർച്ചയേറിയ കത്തി വെച്ച് നല്ല ഊർജസ്വലനായ ഒരു കൂറ്റനെ, ഒരു കാളക്കൂറ്റനെ നമ്മൾ അറുക്കുക, അതിന്റെ ആരോഗ്യത്തിനനുസരിച്ച് വിത്തിൻ സെക്കൻഡ്സ് എത്ര പെട്ടെന്നായിരിക്കും അതിന്റെ രക്തം ഇങ്ങനെ ഭൂമിയിലേക്ക് ബഹിർസ്ഫരിക്കുക. ആലോചിക്കൂ മുഅ്മിനീങ്ങളെ, ബുദ്ധിയുണ്ടല്ലോ, ദിഷണയുണ്ടല്ലോ, നമ്മൾ ചിന്തിക്ക്. ആ ബലിമൃഗത്തിന്റെ രക്തത്തുള്ളികൾ ഈ ഭൂമിയിലേക്ക് പതിക്കാൻ വിത്തിൻ സെക്കൻഡ്സ് അത് തന്നെ വേണോന്ന് ഞാൻ ചോദിക്കുക. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ഭൂമിയിൽ പതിക്കുന്നതിനു മുമ്പ് തന്നെ അല്ലാഹു നിർണയിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ സ്പോട്ടിലേക്ക് സ്പ്രേ ചെയ്യുന്നത് പോലെ അത് പതിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വൈബിയായ ഒരു കാര്യമാണ്, നമ്മളത് കാണുന്നില്ല. ഇത് മുഅ്മിനിന്റെ മനസ്സാണ്, ഇതിനാണ് ഈമാൻ എന്ന് പറയുന്നത് അല്ലേ. അറുക്കുമ്പോ ചാടുന്ന രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് അത് വൈബല്ല, അത് നമ്മൾ കാണുകയാണ്, അത് മറഞ്ഞ വിജ്ഞാനമല്ല. പക്ഷേ സഹോദരങ്ങളെ, ഹബീബായ നബിയല്ലേ പറഞ്ഞത് അത് ഭൂമിയിൽ പതിക്കാൻ എത്ര സമയം വേണം? സെക്കൻഡുകൾ പോലും വേണ്ടെങ്കിൽ, ആ സെക്കൻഡുകൾ കൊണ്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന രക്തത്തുള്ളികളെക്കാൾ മുമ്പിൽ അല്ലാഹു പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥാനത്തേക്ക് ബിമഖാൻ ഖബ്ല അൻ യഖഅല അർള്, ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിശ്ചയിച്ച ഒരു സ്ഥാനത്ത് അത് പതിച്ചിട്ടുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെയാണ് നബിതങ്ങൾ പറഞ്ഞത്, അതിന്റെ കുളമ്പും അതിന്റെ രോമവും ഒക്കെ നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് സാക്ഷിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ചെറിയ ഒരു ഇബാദത്തല്ല സഹോദരങ്ങളെ. മറ്റൊരു ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞല്ലോ, മാ ഉൻഫിഖത്തിൽ വരിഖു ഫീ ശൈഇൻ അഹബ്ബ ഇലല്ലാഹി മിൻ നഹരിൻ യുൻഹറു യൗമ ഈദ്. ഇത് നിങ്ങളൊക്കെ കുറിച്ചിടണം മനസ്സിൽ, മരിക്കണത് വരെ, പെരുന്നാൾ വരെയല്ല, മരിക്കണത് വരെ കുറിച്ചിടണം. ഞാൻ പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, ഫീ ശൈഇ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എന്നാണ് അർത്ഥം. ഒരു വസ്തുവിന് വേണ്ടിയും ഒരു ശൈഇന് വേണ്ടിയും ഒരു മുഅ്മിനും ഒരു പണവും ചിലവഴിച്ചിട്ടില്ല. അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിൽ ഏറ്റവും പ്രിയങ്കരമായ നിലയിൽ. മിൻ നഹരിൻ യുൻഹറു യൗമ ഈദ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ? ഒരു മനുഷ്യൻ അവന്റെ പോക്കറ്റിൽ നിന്നും എന്തിനൊക്കെ വേണ്ടി പണം ചെലവഴിക്കേണ്ട, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കണു. പക്ഷെ നബിതങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ചിലവഴിക്കുന്ന നാണയത്തുട്ടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാണയത്തുട്ട് ബലിപ്പെരുന്നാളിനറുക്കാൻ വേണ്ടി വാങ്ങിയിരിക്കുന്ന ഉരുവിന് വേണ്ടി എണ്ണിക്കൊടുത്ത നാണയത്തുട്ടാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പരിശുദ്ധമാണ് ഈ ഹദീസ്! മുഹമ്മദ് മുസ്തഫ വാഴ്ത്തപ്പെടട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ, ഇന്നിപ്പോ നന്മകളുടെ പുഖാലമാണ്, ഏതെല്ലാം രംഗങ്ങളിലാണ് മനുഷ്യൻ നന്മകളുടെ കൊയ്ത്ത് നടത്തുന്നത്! പാവങ്ങളെ സഹായിക്കുന്നില്ലേ നമ്മൾ, രോഗികളെ സഹായിക്കുന്നില്ലേ നമ്മൾ, പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നില്ലേ നമ്മൾ, എന്തൊക്കെ നന്മകൾ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നുണ്ട്! പെരുന്നാളിന് എത്രയോ നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നബിതങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ പോക്കറ്റിൽ നിന്നും ചിലവഴിക്കപ്പെടുന്ന നാണയത്തുട്ടുകളിൽ, സമ്പാദ്യങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് അത് ബലിപ്പെരുന്നാളിന്റെ ദിനത്തിൽ ഉളുഹയ്യത്തിന്റെ ഉരുവിന് വേണ്ടി എണ്ണിക്കൊടുക്കുന്ന നാണയത്തുട്ടുകളാണ്, കറൻസികളാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു, മനസ്സിലാക്കുക, നമ്മൾ ചിലവഴിക്കുന്ന ഏറ്റവും നല്ല സമ്പത്ത് അത് ഉരുവിന് വേണ്ടി ചിലവഴിക്കുന്ന സമ്പത്താണ്. കാരണം ഒരു വലിയ ത്യാഗിയുടെ മഹാത്യാഗത്തെ അന്ത്യനാൾ വരെ ഓർമ്മപ്പെടുത്താൻ നമ്മളും ഒന്ന് പങ്കാളികളാകുന്നു എന്നതാണ് അതിന്റെ സവിശേഷത.
അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, പെരുന്നാള് ദിനത്തിൽ മറ്റൊന്നുകൊണ്ടും അല്ലാഹുവിന്റെ ഹുബ്ബ് നേടാം എന്ന് നിങ്ങൾ കരുതണ്ടാട്ടോ. അല്ലാഹു അന്ന് നിങ്ങളിൽ സംതൃപ്തനാകണമെങ്കിൽ, അല്ലാഹുവിന്റെ ഹുബ്ബ് അന്ന് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ അതിന് ഒന്നേ ഉള്ളൂ മാർഗം. അന്നത്തെ ദിവസം രക്തം ഒലിപ്പിക്കുന്നതിനേക്കാൾ, ചോര വീഴ്ത്തുന്നതിനേക്കാൾ, എന്തിന്റെ ചോരയാ, മനുഷ്യന്റെ ചോരയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കാൻ പാടില്ല, അന്നത്തെ പെരുന്നാളിന്റെ ദിനത്തിൽ അല്ലാഹുവിന് വേണ്ടി അറുക്കപ്പെടുന്ന ഉരുക്കളുടെ രക്തം, ആ രക്തം വീഴ്ത്തുന്നതിനേക്കാൾ പ്രിയങ്കരമായിട്ട് ആ ദിവസത്തിൽ അല്ലാഹുവിന് വേറെ ഒരു അമലും താല്പര്യമില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ചോദ്യം അസ്ഥാനത്തായി. ഏത് ചോദ്യം? എന്തിനേ ഇത്ര ഉരുക്കൾ പാടില്ല? ഒരു നാട്ടിൽ 1000 കുടുംബങ്ങളുണ്ടെങ്കിൽ 1000 ഉരുക്കളെ അറുക്കൽ അല്ലാഹുവിന് ഇഷ്ടമാണെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എണ്ണം കണ്ട് നമ്മൾ പകച്ചു നിൽക്കണ്ട. എണ്ണം കൂടുന്തോറും ഈമാനികമായ ഒരു അഭിമാനത്താൽ നമ്മൾ മനസ്സുകൾ തരളിതമാകണം, പുളകിതമാവണം. അല്ലാഹു ആ ഒരു ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഞാൻ നൽകുന്നത്. എത്ര ഉരുക്കൾ ഒരു നാട്ടിലുണ്ടാവുന്നോ അത്രയും ആ നാടിന്റെ നന്മയാണ്. ഇന്നൊരു പുതിയ ഫാഷൻ ഉണ്ട്, ഉരുക്കളെയൊക്കെ അങ്ങ് മേടിച്ചു നിർത്തിയിട്ട് പെരുന്നാളിന്റെ അന്ന് വെറുതെ വിട്ടുകളയുക. ഓ 13 ദിവസം വരെ, അല്ല 13-ന്റെ അന്ന് വരെ ഉണ്ടല്ലോ അല്ലെ, 10, 11, 12, 13-ന്റെ അന്ന് അസ്ർ വരെ അറക്കാം. പക്ഷെ അറബിന് ഏറ്റവും ഉത്തമം പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാ, ഒരു സംശയമില്ല. ഖുർആൻ അല്ലേ പറഞ്ഞത്, ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, പെരുന്നാൾ നിങ്ങൾ നമസ്കരിക്കുക, വൻഹർ നിങ്ങൾ ബലിയറുക്കുകയും ചെയ്യുക. മഹാന്മാര് വിശദീകരിച്ചു തരുന്നുണ്ട്, പണ്ട് കാലഘട്ടങ്ങളിൽ ഈ കേരളത്തിന്റെ മുസ്ലിമീങ്ങൾക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ബലിപ്പെരുന്നാളിന് കാരണവന്മാരെല്ലാം പള്ളിയിൽ വരും, എല്ലാ കുടുംബത്തിലും ഒന്നും രണ്ടും ഉരുക്കളൊക്കെ ഉണ്ടാവും. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ആ പുതിയ ഉടുപ്പും പുതിയ മുണ്ടൊക്കെ ഉടുത്തി, അത്തറ് പുരണ്ട ആ പുത്തൻ പുടവകളൊക്കെ അണിഞ്ഞ് വീട്ടിന്റെ മുമ്പറത്തേക്ക് പോയി, കുടുംബാദികളെയൊക്കെ അങ്ങ് നിരത്തി നിർത്തിയിട്ട് ആ ഉട്ടിരിക്കുന്ന ഉടുപ്പം കൂരി അങ്ങോട്ട് അഴയിലങ്ങ് തൂക്കും അല്ലേ. അതിനുശേഷം ആ പുത്തൻ മുണ്ട് തന്നെ ഉടുത്തിയിട്ട് അങ്ങ് അറുക്കലാണ്. പെരുന്നാളിന്റെ അന്നണിഞ്ഞ ആ പുതിയ പുടവയിൽ ബലിയുടെ രക്തം പുരളുന്നത് ഒരഭിമാനമായും സന്തോഷമായും ആഹ്ലാദമായും കണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. സാഹചര്യങ്ങൾ ഒത്തുവന്നില്ലെങ്കിൽ അറുക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻസ് ഇങ്ങനെ വെക്കുന്നത്, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ വേണ്ടിയല്ല. അതുകൊണ്ട് സൗകര്യം ഒത്തുവന്നാൽ പെരുന്നാളിന്റെ തന്നെ അന്നറുക്കല്, പുതിയ വസ്ത്രം ധരിച്ചിട്ട് പോയി അതിന്റെ മണം മാറും മുമ്പ്, മറ്റു പരിപാടികളിലേക്കൊന്നും കടുക്കുന്നതിന് മുമ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അറുക്കുക എന്നതാണ് കർമ്മം, അതാണ് മർമ്മവും, അതാണ് ഖുർആൻ പഠിപ്പിച്ച ധർമ്മവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു കാര്യം വളരെ വ്യക്തമായി, സമയം കുറച്ച് അധികരിച്ചു എങ്കിലും പറയാതിരിക്കാൻ വയ്യ, വ്യക്തമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്നിപ്പോ ഉലഹിയത്തിനോടൊന്നും താല്പര്യമില്ലാത്ത കുറെ ആളുകളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മൻ വജദ സഅതൻ അയ് യുലഹിയ ഫലം യുലഹി ഫലാ യഹുദുർ ഫലാ യഹുദുർ മുസല്ലന. ഇത് നബിയുടെ ഒരു താക്കീതാണ്. മനുഷ്യ, ഉലഹിയത്ത് കൊടുക്കാനുള്ള പണം നിങ്ങളിലുണ്ട്, 10,000 രൂപ എടുക്കാത്ത ആരാ ഉള്ളേ? അപ്പൊ ഉലഹിയത്ത് ഇറക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ട്, എന്നിട്ടോ ഫലം യുലഹി, ഏയ് ഈ വർഷം ഞാനില്ല. പള്ളിയിൽ നിന്ന് കമ്മറ്റി വിളിച്ചു, ഉണ്ടോ ജബ്ബാറേ? ഓ ഈ വർഷം ഇല്ല ഹബീബേ. കറൻസികൾ ബാങ്കിൽ കിടക്കുകയാണ്, 1000-ഉം 10,000-ഉം 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 ഉണ്ട്, പക്ഷെ ഉലഹിയത്ത് ഇറക്കാൻ പണം ഇല്ല ഓന്റെ കയ്യിൽ. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ അങ്ങനെ പണം ഉണ്ടായിട്ടും പെരുന്നാളിന് വന്ന് തക്ബീർ മുഴക്കാൻ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ, ഫലാ യഹ്ദുർ മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക്, ബലിപ്പെരുന്നാൾ നടക്കുന്ന മുസല്ലയിലേക്ക് കടന്നു വരാതിരിക്കട്ടെ. മുഹമ്മദ് നബി ഇതാരോടാ പറയുന്നത്? എന്നോടാണ് അല്ലേ? നിങ്ങളോട് ഓരോരുത്തരോടുമാണ് ഈ പ്രവാചകന്റെ പ്രഖ്യാപനം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ തിരിയണമെങ്കിൽ നല്ല ഈമാൻ വേണം, നല്ല ഈമാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ ഹനീഫ ഇമാം, ഹനഫി മദ്ഹബിന്റെ പണ്ഡിതനാണല്ലോ അല്ലേ,
അദ്ദേഹം പറഞ്ഞു, നബി തങ്ങൾ നമസ്കരിക്കുന്ന മുസല്ലയിലേക്ക്, ബലിപ്പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് വരുന്നത് പോലും ഉദുഹയ്യ തർക്കാത്തവന് തടഞ്ഞുവെങ്കിൽ ഇത് വാജിബാണെന്ന് ഇമാം അബൂഹനീഫ. അതുകൊണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ച് കഴിവുള്ളവർ അറുക്കല് വാജിബ. പക്ഷെ ഷാഫി ഇമാം കുറച്ചുകൂടി നമ്മളോടൊരു സ്നേഹം കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാൻ കാരണം മുസല്ലയിലേക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ ഗൗരവം മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്നിട്ട് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു നമ്മളുടെ മഹാനായ പണ്ഡിതൻ ഇമാമുനാ ഷാഫിഈ റഹിമഹുല്ലാ, ഖരീബം മിനൽ വാജിബി, ഇത് വാജിബിനോട് അടുത്തതാണ്. സുന്നത്തുൻ മുഅക്കദ, വാജിബിനോട് അടുത്ത ശക്തിമത്തായ സുന്നത്താണ്. തർക്കുഹു കറാഹത്തുൻ, ഏത് കറാഹത്ത്? ഒരാടിനെയോ ഉരുവിന്റെ ഒരു ഷെയറിന് പോലും സമ്പാദ്യമുണ്ടായിട്ടും അതിന് കഴിയാതെ മാറി നിന്നാൽ തർക്കുഹു, കഴിവുണ്ടായിട്ടും അതിനെ ഉപേക്ഷിക്കൽ, അത് ഹറാമിനോടടുത്ത കറാഹത്താണ് എന്ന് ഇമാമുനാ ഷാഫിഈ റഹിമഹുല്ലാ. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് പെരുന്നാൾ നമസ്കരിക്കുന്നത് മൂന്ന് വിഭാഗം ആളുകളാണ്. എണ്ണിക്കോ. ഒന്ന്, ഉരുവിനെ അറുക്കാൻ കഴിയുണ്ട്, കഴിവുണ്ട്, അറുക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് പെരുന്നാളും ഉണ്ട്, ബലിയും ഉണ്ട്. രണ്ടാമത്തെ വിഭാഗം, ഉളുഹയ്യത്ത് അറുക്കാൻ പണമില്ല, അതുകൊണ്ട് അറുക്കുന്നുമില്ല. അവർക്കും പെരുന്നാളും ഉണ്ട്, സന്തോഷവും കൂലിയൊക്കെ ഉണ്ട്, കാരണം അവർക്ക് ഉതിറുണ്ട്, അവർക്ക് പണമില്ല. പക്ഷേ മൂന്നാമതൊരു വിഭാഗത്തിൽ പെടാതിരിക്കാൻ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സ്നേഹബുദ്ധിയാ വളരെ വിനയത്തോടെ ഞാൻ ഉപദേശിക്കുകയാണ്. കാരണം മനസ്സിലാക്കണം, മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഉളുഹയ്യത്ത് അറുക്കാൻ കഴിവുണ്ട്, പക്ഷേ അറുക്കണില്ല. ഒന്നാമത്തെ വിഭാഗം കഴിവുണ്ട്, അറുക്കുന്നുണ്ട്. രണ്ട്, കഴിവില്ല, അറുക്കുന്നില്ല. മൂന്ന്, കഴിവുണ്ട് എന്നാൽ അറുക്കുന്നില്ല. ഈ ഒരു ചോയ്സ് നമുക്ക് പാടില്ല. ഈ മൂന്നാമത്തെ വിഭാഗമാകാതിരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആവാതിരിക്കാൻ പേടിക്കണം, കാരണം അവന് ബലിപ്പെരുന്നാളും ഇല്ല, ഉളുഹയ്യത്തും ഇല്ല, അന്നത്തെ ഒരു കൂലിയും അവനില്ല. കാരണം നിർബന്ധമായ ഒരു ബാധ്യതയിൽ നിന്നും അവൻ മാറി നിൽക്കുന്നവനാണ്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അവനോടാണ് വരല്ലേ മുസല്ലയിലേക്കെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ ജീവിതം, നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി ബലിയെറുക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ വർഷവും ഓർത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ വർഷവും വലിയ സമ്പന്നനാണ്. എല്ലാ വർഷങ്ങളും അദ്ദേഹം ഉളുഹിയത്തറുക്കും. 500 ഒട്ടകം, അല്ല 5000 ഒട്ടകം, അതുപോലെ തന്നെ 5000 കാള, 20,000 ആട്, എല്ലാ കാലങ്ങളിലും ജീവിച്ചിരുന്ന അവസരത്തിലൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം 5000 ഒട്ടകം ഒരു വർഷം, 5000 കാളകൾ, 20,000 ഒട്ടകം, 20,000 ആടുകൾ ബലിയെറുത്തിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഉളുഹിയത്ത് അറുക്കാത്ത ഒരു വർഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ അറുക്കണ്ടേ? ഇന്നിപ്പോ എന്താ അവസ്ഥ? ഇത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ആരെയും ആക്ഷേപിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ അല്ല, മറിച്ച് നമ്മൾ ഉളുഹയ്യത്തിന്റെ ഒരാത്മാവിലേക്ക് ഒന്ന് ആത്മാർത്ഥതയോടെ തിരിച്ചു വരാനുള്ള വളരെ സ്നേഹത്തോടെയുള്ള ഒരു ഉപദേശമായി എന്റെ സഹോദരങ്ങൾ ഇതിനെ കാണണം. ഇന്നിപ്പോ എന്താ അവസ്ഥ? ലക്ഷങ്ങളും കോടികളും ഉള്ളവനും പാവപ്പെട്ടവന്മാരോടൊപ്പം ഷെയർ കൂടിയിട്ട് അറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിലെ കാര്യങ്ങൾ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കോടികളും ലക്ഷങ്ങളും ഉള്ളവൻ അതിനനുസരിച്ചുള്ള നല്ല ഒരു ഉരുവിനെ വാങ്ങി ഒറ്റയ്ക്കറുക്കലല്ലേ അഫ്വൽ? ഇന്നിപ്പോ ഷെയർകാരൻ എന്തായി മാറിയെന്നറിയോ? ഞാൻ ആരെ കുറിച്ചും പറയുന്നതല്ല, പക്ഷേ നാട്ടിലെ 7 സമ്പന്നന്മാർ ഒരുമിച്ച് കൂടിയിട്ട് 60,000 ഒരു ഉരുവിനെ അറുത്തു കൊടുത്താനുള്ള അവസ്ഥ എന്താ? അപ്പൊ പിന്നെ പാവങ്ങൾ എന്ത്? അപ്പൊ പിന്നെ പാവങ്ങൾ എന്ത് ചെയ്യും? നാട്ടിലെ വലിയ ശതകോടീശ്വരന്മാർ 7 പേർ ഒരുമിച്ച് കൂടി എന്നിട്ട് അങ്ങ് ഉരുവാർക്കുക? അങ്ങനെ ഷെയറ് ചേരാനല്ല നബിതങ്ങൾ പറഞ്ഞത്. ഒരാടിനെയെങ്കിൽ ആടിനെ നിങ്ങൾ ഒറ്റയ്ക്കിറക്ക്, ഉരുവിനെ കിട്ടുമെങ്കിൽ അത് അങ്ങനെ ചെയ്യ്. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ പാവപ്പെട്ടവന്റെ ഓപ്ഷനാ 7 പേരുടെ ഷെയർ.